വെൽക്കം ടു ജോ ആൻഡ് ജോയ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളന്ന് റോസസ് പ്രൂൺ ചെയ്തത്, ഇപ്പം ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നില്ലേ സെപ്റ്റംബറിൽ ഇത് മൊത്തം കിളിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം മുട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കാണിക്കാവുന്ന. അപ്പോൾ ഇന്ന് നമുക്ക് ഗാർഡനിലോട്ട് പോയിട്ട് എന്തോരായെന്ന് നോക്കാം. അപ്പം നമ്മൾ ജൂലൈയിലാണ് പ്രൂൺ ചെയ്തത്, എത്ര നന്നായിട്ട് കിളിക്കുന്നുണ്ടെന്നും എന്തോരം നന്നായിട്ട് ഫ്ലവറിങ് ആണെന്നും നമുക്ക് കാണാം. അപ്പോഴേ അന്ന് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ റോസസ് ഒക്കെ നന്നായിട്ട് ഫ്ലവറിങ് ആയിട്ടുണ്ട്. എല്ലാത്തിലും ഇതിൽ പൂക്കളായി ഇതുവരെ നന്നായിട്ട് ബഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് കുറച്ച് കൊലയായിട്ട് പൂവുണ്ടാകുന്നതാണ്. നോക്കി കേൾക്കണ്ട, നല്ല രസമായിട്ട് നിറയെ പൂവുണ്ടായിട്ടുണ്ട്. കുറച്ച് പൂവൊക്കെ ഉണ്ടായതൊക്കെ ഇപ്പോൾ ഉണങ്ങിയും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ എന്ത് രസമായിട്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ പൂ കുറയോ ഒന്നും ചെയ്യത്തില്ല, നന്നായിട്ടുണ്ടാകത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഡെഡ് ആയിട്ടുള്ള ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മുട്ടുണ്ടാവത്തില്ല. അതും കൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ദേ ഇതല്ലേ ഇപ്പോൾ ദേ കണ്ടോ, ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ സമയത്ത് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഈ പെറ്റിൽസ് എല്ലാം ഇവിടെയൊക്കെ വീണ് അഴുകിയിട്ട് കുറച്ച് ഈ പ്രാണികളൊക്കെ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ആണ്. അങ്ങനെ ആ റോസസിന് തന്നെ ഡീക്കേ ഉണ്ടാകും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ നന്നായിട്ട് വീണ്ടും അതിൽ നിന്ന് ഷൂട്ട് വന്നിട്ട് നമുക്ക് പുതിയ ബഡ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ ഇത്ര ആവുന്നവരം വരെ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ ഒരുമാതിരി ഒന്ന് വാഴ കിളവുകളെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന്. ഈ ലീഫ് വരുന്നുണ്ടോ, ഇതിൽ 5 ലീവ്സ് വരുന്നതിന് തൊട്ട് മുകളിലായിരിക്കും എപ്പോഴും അതിൻ്റെ പുതിയ ഷൂട്ട് വരുന്നത്. നോക്കിയാൽ കാണാം, കണ്ടോ പുതിയ ഷൂട്ട് എപ്പോഴും ഈ 5 ലീവ്സിൻ്റെ മുകൾ. അപ്പോൾ അതിന് മുകളിൽ വെച്ച് വേണം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ അടുത്ത ഷൂട്ട് ഓൾറെഡി വന്നിച്ച് ഡിലേ ആയി നമ്മളിത് കട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് നോക്കിയാൽ ഈ 5 ലീവ്സ് വരുന്നതിന് തൊട്ട് മുകളിൽ. ഇത് നല്ല ഡാർക്ക് റെഡ് റോസാണ്. ഇതെല്ലാം നിറയെ മുട്ടായി വന്നിരിക്കും അന്ന് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം. ഇതിലൊക്കെ ഫ്ലവറിങ് ആയിട്ടില്ല. വൈറ്റേൽ ഇതൊരു ക്രീമി വൈറ്റ് ആണ്. വൈറ്റേൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങി. ഇത് ഒരുപാട് മുട്ടുകളുണ്ടാകുന്ന കേട്ടോ. അന്ന് എങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയെന്ന് ഓർത്ത് നോക്കിയാൽ, ജസ്റ്റ് കമ്പായിട്ട് നിർത്തിയല്ലേ. നിങ്ങൾ ആ വീഡിയോ വീണ്ടും ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. ഇത് മാത്രം ഒരിച്ചിരി മോശമായിട്ടാണ് ഈ റോസ് നിൽക്കുന്നത്. പൊതുവെ ഇത് വാങ്ങിച്ചപ്പോൾ മുതലേ ഇങ്ങനെ ആയിരുന്നു, നമ്മൾ തുടങ്ങിയപ്പോൾ മുതലേ. ഞാൻ അന്ന് ബോഗൺവില്ലയും കട്ട് ചെയ്തില്ലായിരുന്നു. ഇതേ നോക്കിക്കേ, നല്ലതായിട്ട് എല്ലാത്തിനും തളിരലയും വന്നിട്ടുണ്ട്. ചെറിയ തോതിൽ മുട്ടും വരുന്നുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ മജന്റ കളറിലെ പക്ഷേങ്കിൽ ഓൾറെഡി ഫ്ലവറിങ് തുടങ്ങി. നമ്മളിതെല്ലാം കട്ട് ചെയ്ത് നിൽക്കുമ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ ഷോർട്ട് ഷൂട്ട്സ് വന്നിട്ട് അതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ബെനഫിറ്റ്. അപ്പോൾ എൻ്റെ ബാക്കിലത്തെ അന്നത്തെ നമ്മൾ കട്ട് ചെയ്ത ബാക്കി റോസസിൻ്റെ ഒക്കെ കാണാം. ഇവിടെ ഈ സൈഡിൽ മുഴുവൻ കോൺക്രീറ്റഡ് ആയതുകൊണ്ട് ഇവിടെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കുറച്ച് കലാത്തിയസ്, പീസ് ലില്ലി, പിന്നെ ഇങ്ങനെ ഒരു ലീഫി ആയിട്ടുള്ള പല കളേഴ്സിലുള്ളത് അഗ്ലോണിമ, ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടത്തക്ക രീതിയിൽ കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മുതൽ എൻ്റെ ആന്തൂരത്തിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. എല്ലാം പല ടൈപ്പാണ്, എല്ലാ ആന്തൂരിയും എനിക്ക് ഓൾ ഇയർ അറൌണ്ട് ജസ്റ്റ് ഫ്ലവറിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പിന്നെ ഇവിടെ അധികം വെയിൽ കിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് അതിന് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നല്ല രസമായിട്ടുണ്ടാകാറുണ്ട് പൂക്കൾ. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു പീസാണിത്. നല്ല ഡാർക്ക് ചോക്ലേറ്റ് എന്നാണ് ഇതിന്, ചോക്ലേറ്റ് കളർ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഫ്യൂഷ്യസ് ഉണ്ട്, പിന്നെ കുറച്ച് ചെടികളും. ഇതൊക്കെ കുറേയൊക്കെ അകത്ത് നിന്നിട്ട് ശരിക്കും അങ്ങോട്ട് സർവൈവ് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ പുറത്ത് വെച്ചപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പനിക്കൂർക്കയില്ലേ, അത് താഴെയൊക്കെ വെച്ചാൽ ഒരുപാട് അങ്ങ് വളരത്തില്ലേ. അപ്പോൾ ഇതിനകത്ത് ആകുമ്പോഴത്തേന് അത്യാവശ്യം മണ്ണൊക്കെ പെട്ടാതിരിക്കും. പീസ് ലില്ലിയിലൊക്കെ ഫ്ലവറിങ് ആയി തുടങ്ങി. കുറച്ച് പിന്നെ അലോവേറ ഞാൻ അവിടെ നട്ടേക്കുവാ. ദേ അന്ന് നമ്മൾ കട്ട് ചെയ്ത ബാക്കി റോസസ് കണ്ടോ, ഇതിലൊക്കെ നിറയെ മുട്ടായത് കണ്ടോ. ഇപ്പം ഇതാ വലിയ റോസാണ്. അന്ന് ഞാൻ ആ മുല്ലയും കട്ട് ചെയ്ത് നിർത്തിയായിരുന്നു. മുല്ല ഇപ്പം നീളത്തിൽ മുകളിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. എല്ലാ റോസസും നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫും നന്നായിട്ട് ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അന്ന് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് നിർത്തിയതാണ് കണ്ടോ. ശരിക്കും നല്ല ബുഷി ആയിട്ട് വളർന്നു വന്നു. ഇത് കുറച്ച് സ്ലോയിലാണ് ഇത് വളർന്നു വരുന്നത്, കാരണം ഇവിടെ കുറച്ച് സൺലൈറ്റ് ഒക്കെ കുറച്ച്. റോസസിന് ശരിക്കും സൺലൈറ്റ് വേണ്ട സ്ഥലമാണല്ലോ, അതുകൊണ്ട്. പിന്നെ ബാക്കി ഇങ്ങോട്ടുള്ള ഗാർഡനിൽ എന്നാ നിൽക്കുന്നത് വെച്ചാൽ, ഇത് മിൻറ്റ് ശരിക്കും കുറച്ചൊന്ന് ട്രിം ചെയ്ത് കൊടുത്തൊന്ന് ഷേപ്പ് ആക്കേണ്ട സമയമായി. കാരണം
ഇത് പെട്ടെന്ന് കാട് പോലെ പിടിച്ച് വരുവാണ്. ഇവിടെ കുറച്ച് ചെറിയ ചേമ്പ് വിത്തി ഞങ്ങൾ നട്ടിട്ടുണ്ട്. അതിന്റെ ലീഫും നിൽക്കുന്ന കാണുമ്പോൾ ഒരു രസമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ നട്ടതാ. കുറച്ച് ഹാങ്ങിങ് ബാസ്കറ്റ് ഇവിടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മുളക്, പച്ചമുളകാണിത്. പച്ചമുളക് ഇഷ്ടംപോലെ പൂത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ താമസിയാതെ പച്ചമുളക് കുറച്ച് തുടങ്ങാം. പിന്നെ കുറച്ച് ഡാലിയാസിന്റെ ട്യൂബേഴ്സ് മേടിച്ച് ഞാൻ നട്ടായിരുന്നു. അത് ശരിയായിട്ട് കിളിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ഇയറിൽ നിന്നതിൻ്റെയൊക്കെ വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നതാണ്. ഇത് ലാവൻഡർ, നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളൊക്കെ ശരിക്കും പോയി തുടങ്ങി, പക്ഷേ ഇത് നിറച്ച് പൂത്ത് നിന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് പടർന്ന് നിൽപ്പുണ്ട്. ഇവിടെയും കുറെ പല കളേഴ്സിലുള്ള ലാവൻഡേഴ്സാണ്, സോറി ഡാലിയസാണ് ഞാൻ നട്ടേക്കുന്നത്. വലിയതായിട്ടുണ്ടാവുന്ന ഡാലിയസ്. അപ്പോൾ പൂവാകുമ്പോൾ ഞാനിനി എപ്പോഴേലും ഒരു വീഡിയോ എടുക്കുക കേട്ടോ. കുറച്ച് ഹാങ്ങിങ് ബാസ്ക്കറ്റേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നമുക്ക് പച്ചക്കറികളും പൂക്കളും ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് നട്ടേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാവും ഫ്ലവറിങ് ആകുമ്പോഴത്തേക്കും. കറിവേപ്പെല്ലാം കംപ്ലീറ്റ് പോയിട്ട് വീണ്ടും അതിന് നന്നായിട്ടുണ്ടായി വരുന്നുണ്ട്. പിന്നെ കപ്പളങ്ങ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഓമയ്ക്കാന്നാണ് പറയുന്നത്. പപ്പായ, കപ്പളങ്ങ ചെറിയതാണെങ്കിലും ഉണ്ടല്ലോ, നല്ല മധുരവുമാണ്. പിന്നെ കറി വെക്കാനും നല്ലതാണ്. കൂടുതലും ഞങ്ങൾ പച്ചക്ക് കറി വെക്കാനും എടുക്കുന്നത് കേട്ടോ. പാഷൻ ഫ്രൂട്ട് ഇപ്പം നമ്മുടെ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ ലീവ്സൊക്കെ ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട്. രണ്ട് കളറാണ്, യെല്ലോയും റെഡും, രണ്ട് സൈഡിൽ നിന്ന് കയറി വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്നാ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ട് റോസസ്. ഡെസേർട്ട് റോസിൻ്റെ ടിപ്പിലോട്ട് നോക്കിയാൽ കാണാം, എല്ലാത്തിനും നിറച്ച് മുട്ട് വരുന്നുണ്ട് പൂ ഉണ്ടാകാനായിട്ട്. പിന്നെ ഇപ്പം നല്ല സമ്മറാണല്ലോ, അപ്പം നിറയെ പുട്ട് വരും. പിന്നെ ഇവിടെ ഒരു ലെമൺ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലെമണിൽ. ഇതേ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇഷ്ടംപോലെ ലെമൺ അല്ല ഇത് കേട്ടോ, സോറി ലൈമാണിത്, നമ്മുടെ ചെറിയ നാരങ്ങ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോറിൽ നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഗാർഡൻ. അവിടെ കുറച്ച് ചട്ടികൾ വെച്ചിട്ടുണ്ട്, അതൊന്നും നല്ലതായിട്ടൊന്നും അറേഞ്ച് ചെയ്തല്ല വെച്ചേക്കുന്നത്. പിന്നെ അപ്പോൾ റോസസിനെ കുറിച്ചാണ് മെയിനായിട്ട് ഞാൻ പറയാം. റോസസ് നല്ല ഏത് ചെടികളാണെങ്കിലും നമ്മൾ വിൻ്റർ അല്ലെങ്കിൽ ഒരു തണുപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊക്കെ പൊഴിയുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. പിന്നെ എപ്പോഴും പറഞ്ഞത് ഓർക്കുക, അത് ട്രിം ചെയ്തെല്ലാം കഴിയുമ്പോൾ ഒരു പിന്നെ 2-3 weeks കഴിഞ്ഞ് മാത്രമേ വളമിട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതിന് സഫോക്കേറ്റ് ആയി പോകും. അതുകൊണ്ട് 2-3 weeks കഴിഞ്ഞ് നല്ലതായിട്ട് വളമിട്ട് കൊടുക്കുക. അതിൻ്റെ പുതിയ ലീഫും പുതിയ ഷൂട്ടും വരുന്ന സമയത്ത് വളമിട്ട് കൊടുക്കുക. അപ്പോൾ വളമിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും. ഞാൻ റോസസിൽ അന്ന് ആകെ ചെയ്തത് 3 weeks കഴിഞ്ഞപ്പം എല്ലുപൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇട്ട് കൊടുക്കണമെന്ന് തന്നെ ഇല്ല, ഇല്ലെങ്കിൽ തന്നെ അത് നന്നായിട്ട് കിളിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വേറെ കൂട്ടുകാർക്ക് കാണാനായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.